Assalamu alaikum wa rahmatullah. Qur'an padanam 625 Suratul Ahzabinte 66 mudal 68 koodiya sooktangal. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. Yawma tuqallabu wujuhuhum fin nari yaquluna ya laytana ata'ana Allah. يا ليتنا أطعنا الله وأطعنا الرسولا وقالوا ربنا إنا أطعنا سادتنا وكبراءنا فأضلونا السبيلا ربنا آتهم ضعفين من العذاب والعنهم لعنا كبيرا صدق الله العظيم بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد يوم تقلب وجوههم في النار നരകത്തിൽ അവരുടെ മുഖങ്ങൾ മറച്ചിടപ്പെടുന്ന ദിവസം അന്ന് അവരെ സഹായിക്കാനും സംരക്ഷിക്കാനും ആരും ഉണ്ടാവുകയില്ല. കഴിഞ്ഞ സൂക്തത്തിൽ പറഞ്ഞത് അങ്ങനെയല്ല. ലായജിദൂന വലിയം വല നസീറ, അവരെ ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ അവരൊരു ബന്ധുവിനെയോ സഹായിയെയോ എത്തിക്കുകയില്ല. എന്നാണ് ആ എത്തിക്കാത്തത്? അഥവാ അവർ നിസ്സഹായരായി പോകുന്നത് എന്നാണ്. യൗമ തുഖല്ലബു വുജൂഹുഹും, അവരുടെ മുഖങ്ങളെ മറിച്ചിടപ്പെടുന്ന ദിവസം, ഫിന്നാരി നരകത്തിൽ, യഖൂലൂന ആ സമയത്ത് അവർ പറഞ്ഞുകൊണ്ടിരിക്കും, യാ ലൈതന അതാന അല്ലാഹ വഅതാന റസൂല, ഓഹ് ഞങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുകയും അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായേനെ എന്നവർ ആത്മഗതം ചെയ്യുന്നുണ്ടാകും ആ സമയത്ത്. വഖാലു, അവർ പറയുകയും ചെയ്യും, റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നാ അതാന, നിശ്ചയം ഞങ്ങൾ അനുസരിച്ചുപോയി, സാദത്തന വകുബറാന, ഞങ്ങളുടെ നേതാക്കളെയും ഞങ്ങളുടെ മൂപ്പന്മാരെയും ഞങ്ങൾ അനുസരിച്ചു കളഞ്ഞു, ഫളല്ലൂന സബീല, അങ്ങനെ അവർ ഞങ്ങളെ വഴി പിഴപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, ആത്തിഹിം, അവർക്ക് നീ നൽകണമേ, ഞങ്ങളുടെ നേതാക്കൾക്കും അതേപോലെ മൂപ്പന്മാർക്കും നീ നൽകണമേ, ലഫൈനി മിനൽ അദാബി, ശിക്ഷയിൽ നിന്നുള്ള രണ്ടിരട്ടി നൽകണമേ, വലഅൻഹും ലഅനൻ കബീറ, അവരെ വലിയ ശാപം നീ ശപിക്കുകയും ചെയ്യണമേ എന്ന്. നേതാക്കൾക്കെതിരെ അനുയായികൾ ആ ശിക്ഷയുടെ നിർണായകമായ അവസ്ഥകൾ അനുഭവിക്കുമ്പോൾ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുകയാണ്. ഇപ്പൊ കഴിഞ്ഞ സൂക്തങ്ങളിൽ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടെ പ്രബോധനം ചെയ്ത മഹത്തായ ദീനിന്റെ ആശയങ്ങളെ അങ്ങേയറ്റം എതിർക്കുകയും അതിനെ നിരാകരിക്കാൻ വേണ്ടി പണിയെടുക്കുകയും ചെയ്ത ആളുകൾ, അവിശ്വാസികളാണ്. അവിശ്വാസികൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ശാപം നൽകുകയും അവർക്കവൻ അഗ്നി കത്തിജ്വലിക്കുന്ന അഗ്നി തയ്യാറാക്കി വെക്കുകയും ചെയ്തിട്ടുണ്ടെന്നും അതിലെത്തിപ്പെട്ട് കാലാകാലം അവിടെ താമസിക്കുന്ന ആളുകളെ ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ബന്ധുക്കളോ സഹായികളോ ആയി ആരും വരികയില്ലെന്നും നേരത്തെ പറഞ്ഞുവല്ലോ. എന്നിട്ട് അന്ത്യനാളിലുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് പറയുന്നത്, യൗമ തുഖല്ലബു വുജൂഹുഹും ഫിന്നാർ, അവരുടെ മുഖങ്ങളെ നരകത്തിൽ മറച്ചിടപ്പെടുമ്പോൾ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കേണ്ട അവസ്ഥ എന്നും, അതല്ല മുഖത്തിന്റെ മേലെ വലിച്ചുകൊണ്ട് നരകത്തിലേക്ക് അവരെ കൊണ്ടിടപ്പെടുന്ന ദിവസം എന്നും വ്യാഖ്യാനം കാണാം. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നത് കാണാം, യുസ്ഹബൂന ഫിന്നാരി അലാ വുജൂഹിഹിം, അവരുടെ മുഖത്തിന്റെ മേലെ വലിച്ചുകൊണ്ട് അവർ നരകത്തിലിടപ്പെടും, വതുൽവാ വുജൂഹുഹും അലാ ജഹന്നം, എന്നിട്ട് അവരുടെ മുഖങ്ങൾ നരകത്തിലിട്ട് ചുരുട്ടപ്പെടുന്ന അല്ലെങ്കിൽ അതിന് അങ്ങേയറ്റം വികൃതമാക്കപ്പെടുന്ന സാഹചര്യമുണ്ടാകും. അങ്ങനെയുണ്ടാകുമ്പോൾ യഖൂലൂന വഹും കദാലിക, ഈ ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ അവർ പറയും, എന്ത്, യതമന്നൗന അല്ലൗകാനു ഫിദ്ദാരി ദുനിയാ മിമ്മൻ അതാ അല്ലാഹ വഅതാ റസൂൽ, അവരാഗ്രഹിക്കുകയാണ് ഞങ്ങൾ ഭൂമിലോകത്ത് ജീവിച്ചപ്പോൾ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിക്കുന്ന കൂട്ടത്തിൽ പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്
അവര് അവിടെ വെച്ച് ആഗ്രഹിക്കുകയും അതേപോലെ തന്നെ ആത്മഗതം ചെയ്യുകയും ചെയ്യുന്നു. അവരുടെ അവസ്ഥയെ സംബന്ധിച്ച് മറ്റു പല സ്ഥലത്തും അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് ഇതേ ആശയം. കമാ അഖ്ബറ അല്ലാഹു അൻഹും ഫീ ആലിൽ ഹാലിൽ അറസാത്തി, മഹ്ഷർ മൈതാനിയിലുള്ള ആ നൃത്തത്തെ സംബന്ധിച്ച് അല്ലാഹു അവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. വയൗമ യഅള്ളു ളാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി ഇത്തഖദ്തു മഅ റസൂലി സബീല, യാ വൈലത ലൈതനി ലം അത്തഖിദ് ഫുലാനൻ ഖലീല, لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا. سورة الفرقان 27 മുതൽ 29 കൂടിയ സൂക്തങ്ങളിൽ മഹ്ഷർ മൈതാനിയിൽ അങ്ങേയറ്റം വഷളായ അവസ്ഥയിൽ നിൽക്കുമ്പോൾ അക്രമികളായ ആളുകളിൽ നിഷേധികൾ പറയുന്ന ഒരു പറച്ചിലാണ് അവിടെ അല്ലാഹു ഉണർത്തിയത്. അക്രമിയായ മനുഷ്യൻ അവിശ്വാസം സ്വീകരിച്ച് വിശ്വാസത്തിന് നേരെ പുറംതിരിഞ്ഞു നിന്ന ആളുകൾ അവർ കൈകടിക്കുന്ന ദിവസം, അതായത് ഞങ്ങൾ കുടുങ്ങിയല്ലോ എന്ന ആ വിഷമവും ബേജാറും അനുഭവത്തിൽ മനസ്സിലാകുമ്പോഴുണ്ടാകുന്നവരുടെ ജാള്യതയുടെ സമയം, യഖൂലു അവൻ പറയുന്നു ആ സമയത്ത് യാലൈത്തനി ഇത്തഖദ്തു മഅ റസൂലി സബീല, ഞാൻ പ്രവാചകന്റെ കൂടെ ഒരു മാർഗം ഉണ്ടാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അതായത് ഏത് റൂട്ടിലൂടെ പോകണമെന്ന് കൃത്യമായി വരച്ചു കാണിച്ചു തന്നു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് ആ പ്രവാചകാധ്യാപനങ്ങളോടൊപ്പം നിന്നിരുന്നുവെങ്കിൽ സത്യവിശ്വാസികൾ അനുഭവിക്കുന്ന സന്തോഷങ്ങളും പരിഗണനയും ഒക്കെ അനുഭവിച്ച് ഞങ്ങൾക്കും ജീവിക്കാമായിരുന്നു. എന്നുമാത്രമല്ല പ്രവാചകരെ അനുസരിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ തടഞ്ഞത് ഞങ്ങളെ കുറെ കേവന്മാരായിട്ടുള്ള നേതാക്കന്മാരാണ്, ഞങ്ങളെ ചില സുഹൃത്തുക്കളാണ്. യാ വൈലത്താ ലൈതനീല മത്തഖിദ് ഫുലാനൻ ഖലീല, ഇന്ന ആളെ ഞാൻ ചങ്ങാതിയാക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, അവരെ ചങ്ങാതിയാക്കിയതുകൊണ്ട് ഞാൻ നാശത്തിലും ഖേദത്തിലുമായിപ്പോയല്ലോ. ആ ചങ്ങാതി ലഖദ് അള്ളല്ലനി അനി ദിക്ർ, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് എന്നെ അവൻ വഴിതെറ്റിച്ചു കളഞ്ഞു. ബൈദീദ് ജാഹനി, അള്ളാഹുവിന്റെ ഉത്ബോധനം എനിക്ക് വന്നതിനു ശേഷം അത് കയ്യെത്തും ദൂരത്ത് സന്മാർഗം സ്വീകരിക്കാനുള്ള സാഹചര്യം എന്റെ തൊട്ടടുത്തെത്തിയിട്ടും അത് ഉൾക്കൊള്ളാതിരിക്കാൻ ഈ ചങ്ങാതിയുടെ ദുർബോധനം കേട്ടുകൊണ്ടാണ് ഞാൻ അതിന് വഴങ്ങിയതാണ് പ്രവാചകനെ സ്വീകരിക്കാതിരിക്കാൻ കാരണമായത്. വാസ്തവത്തിൽ വക്കാന ശൈത്താനുള്ളിൽ ഇൻസാനി ഹസൂല, പിശാജ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനെ പരമാവധി ചീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ശക്തിയാണ്. അപ്പൊ പിശാജിന്റെ ദുർബോധനത്തിന് വഴങ്ങിയാണ് എന്റെ ചങ്ങാതിയുടെ തെറ്റായ ആ കൽപ്പനകൾ കേട്ടുകൊണ്ട് പ്രവാചക അധ്യാപനങ്ങൾ ഞാൻ നിരാകരിച്ചത്. അങ്ങനെ ചെയ്യാതിരുന്നെങ്കിൽ, പ്രവാചകർ പറഞ്ഞതുപോലെ ജീവിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് അവിടെ വെച്ചും അവർ ആത്മഗതം ചെയ്യും. അതേപോലെ വക്കാലത്തായാല അള്ള പറഞ്ഞിട്ടുണ്ട്, ഇബ്നു കസീർ പിന്നെയും വിശദീകരിക്കുന്നു, റുബമായ വദ്ദുല്ലദീന കഫറു ലൌകാനു മുസ്ലിമീൻ, സൂറത്തുൽ ഹിജ്റിന്റെ രണ്ടാമത്തെ സൂക്തം. അവിശ്വാസികളായ ആളുകൾ ആഗ്രഹിക്കും ലൌകാനു മുസ്ലിമീൻ, അവർ മുസ്ലിങ്ങളായിരുന്നെങ്കിൽ എന്ന്. അപ്പൊ അതൊക്കെ കോടതി വിരിഞ്ഞ് ന്യായം പറയുന്ന ആ ഒരു ഗതികേടിൽ അവരെത്തിപ്പെടും. ശിക്ഷ നേരിൽ കാണുന്ന സമയത്ത് ഭൂമിയിൽ വെച്ച് പ്രവാചകർ പറഞ്ഞതൊന്നും പുളുവായിരുന്നില്ല, അതൊക്കെ യാഥാർത്ഥ്യം തന്നെയായിരുന്നു. ആ വിശ്വാസം സ്വീകരിക്കാനും നന്മക്ക് വേണ്ടി പ്രവർത്തിക്കാനും ഞാൻ തയ്യാറായില്ലല്ലോ എന്ന വിഷമം അവർ പ്രകടിപ്പിക്കുകയാണ്. അപ്പൊ ആ വിഷമം അവർ ശിക്ഷ കാണുന്നിടത്തെല്ലാം പ്രകടിപ്പിക്കുന്ന കൂട്ടത്തിൽ വാഹക്കള അഹ്ബറാനും ഫി ഹാലത്തിയും ഹാദിഹി, നരകത്തിൽ എത്തിപ്പെട്ട ഈ അവസ്ഥയിലും അവരെ സംബന്ധിച്ച് അല്ലാഹു തആല പറഞ്ഞു, അന്നഹും യവദ്ദൂൻ, അവരാഗ്രഹിക്കുന്നു, അല്ലൗകാനു അത്താഉല്ലാഹു വഅത്താഉർ റസൂല ഫിദ്ദുനിയാ, ഭൂമിയിൽ ജീവിച്ചപ്പോൾ അവർ അല്ലാഹുവിനനുസരിക്കുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ സ്വീകരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവർ ആഗ്രഹിക്കുന്നു എന്നാണ് യൗമത്തു കല്ലബു ജൂഹും ഫിന്നാർ, അവരുടെ മുഖങ്ങളെ നരകത്തിൽ മറിച്ചിടപ്പെടുന്ന ദിവസം അവരെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. അന്ന് യഖൂലൂന, അവർ പറയും, യാലൈത്തന ഞങ്ങളെ എന്റെ നാശമേ, യാലൈത്തന അത്തായൻ അല്ലാഹു വഅത്തായൻ റസൂല, ഞങ്ങൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവർ അവിടെ വെച്ച് പറയും. വക്കാലു, അതുമാത്രമല്ല അവർ പറയുകയും ചെയ്യും, റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നാത്തായന സാദത്തനാവക്കു ബറഹാന, ഞങ്ങളുടെ നേതാക്കന്മാരെയും അതേപോലെ തന്നെ മൂപ്പന്മാരെയും ഒക്കെ, അതായത് ഞങ്ങളുടെ കൂട്ടത്തിലെ ശ്രേഷ്ഠന്മാരാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിരുന്ന ആളുകൾ, അതാണ് സാദാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഷ്റാഫ്, ഇബ്നു കസീർ പറയുന്നത് യാനിൽ അഷ്റാഫ്, സാധാർത്ഥിച്ചാൽ അവരുടെ കൂട്ടത്തിലെ ശ്രേഷ്ഠന്മാരായി ശ്രേഷ്ഠ വ്യക്തികളായി പരിചയപ്പെടുത്തപ്പെട്ടിരുന്ന ആളുകൾ. കുബറ അനച്ച യാനി അൽ ഉലമാ,
അവരുടെ കൂട്ടത്തിൽ സത്യത്തിൽ നിന്ന് അവരെ തെറ്റിക്കാൻ വേണ്ടി ചില പണ്ഡിത വേഷധാരികൾ, ആ വേഷധാരികൾ പറയുന്നത് കേട്ടു. നമ്മൾ ശരിക്കും ആലോചിക്കണം. പാരമ്പര്യ വിശ്വാസത്തിനെതിരെ ഓരോ ദിവസവും പുതിയ പുതിയ അപ്ഡേഷന് വിധേയമാക്കുന്ന തോഹീദടക്കം കൊണ്ടുവന്ന് ഇത്രയും കാലം ജീവിച്ച മുസ്ലിമീങ്ങൾക്കൊക്കെ അബദ്ധം പറ്റിയെന്ന് ഏതെങ്കിലും ഒരാൾ വന്ന് നാലായത്തോതി പറയുമ്പോഴേക്ക് ഇത്രയും കാലം ജീവിച്ച മുസ്ലിമീങ്ങളെ മുഴുവനും ശിർക്കിന്റെയും കുഫറിന്റെയും ചാപ്പകുത്തി അവരെ വഴികേടിന്റെ ആൾക്കാരായി ചിത്രീകരിച്ച് ഇന്ന് വന്ന് ഓരോ ഒന്ന് പറയുകയും നാളെ ഞാൻ ഇന്നലെ പറഞ്ഞ തെറ്റായിരുന്നു എന്ന് തിരിച്ചു പറയാൻ മാത്രം തൊലിക്കെട്ടി കാണിക്കുകയും ചെയ്യുന്ന ആളുകളെ പിന്തുടർന്ന് ജീവിക്കുന്ന സഹോദരങ്ങൾ, അവരിത് ചിന്തിക്കണം. അവരും പണ്ഡിതന്മാരല്ലേ എന്നായിരിക്കും ചിലർ ചിന്തിക്കുന്നത്. അവരും ആയത്തോതുന്നില്ലേ എന്നായിരിക്കും അവരുടെ വിലയിരുത്തൽ. വാസ്തവത്തിൽ നമ്മൾ ചിന്തിക്കണം. ഖുർആനിന്റെ ആയത്തുകൾ അത് ശരിയായ വിധത്തിൽ മനസ്സിലാക്കാനും ഇന്ന് ജീവിക്കുന്ന നമ്മളെക്കാളും കഴിഞ്ഞത് പൂർവ്വസൂരികളായ മഹത്തുക്കൾക്കാണ്. അതുകൊണ്ട് തന്നെ ആ പൂർവ്വസൂരികളായ മഹത്തുക്കളെ മുഴുവനും കുറ്റവാളികളായി പ്രഖ്യാപിച്ച് അവർക്കൊക്കെ തെറ്റുപറ്റിയെന്ന് പറഞ്ഞ് അവരെ വഴികേടിന്റെ ആളുകളായി ചിത്രീകരിക്കാതെ ഒരിക്കലും തന്നെ ഒരാൾക്ക് പുത്തനുവാദിയാവാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങനെയാകുന്ന ആളുകൾ നിർണായകമായൊരു ഘട്ടത്തിൽ അവരെ തള്ളിപ്പറയേണ്ട ഒരവസ്ഥ വരുമെന്ന് ചിന്തിക്കണം. എന്നിട്ട് ഒരുത്തനെ പിടിക്കുമ്പോൾ കരുത്തനെ പിടിക്കണം എന്ന് പറഞ്ഞ പോലെ മഹാന്മാരായ സൂക്ഷ്മാലുക്കളും പൂർവ്വസൂരികളുമായ മഹത്തുക്കൾ അവർ കാണിച്ചു തന്ന റൂട്ടിലൂടെ ഖുർആനും ഹദീസും ഒക്കെ മനസ്സിലാക്കി മുന്നോട്ടു പോകുന്ന ശൈലി സ്വീകരിക്കണം. അഥവാ ഖുർആനും സുന്നത്തും ശരിയായി മനസ്സിലാക്കിയത് മുൻഗാമികളാണ്. ഫകുല്ലു ഖൈരിൻ ഫിത്തിബാഇ മൻ സലഫ് വകുല്ലു ശരിൻ ഫിമിത്തിദാഇ മൻ ഖലഫ്. എല്ലാ നന്മയും കുടികൊള്ളുന്നത് മുമ്പേ കഴിഞ്ഞുപോയിട്ടുള്ള മഹാമനീഷികൾ അവരെ ഫോളോ ചെയ്യുന്നതിലും സകല തിന്മയും കുടികൊള്ളുന്നത് പിൽക്കാലത്ത് വന്ന ആളുകൾ ഉണ്ടാക്കുന്ന പുതിയ ചിന്താഗതികളിലുമാണ്. അപ്പോ കഴിഞ്ഞ കാല മുസ്ലിമീങ്ങൾക്കൊന്നും കേട്ടുപരിചയമില്ലാത്ത വാദഗതികളുമായി പുതിയ ഊരു ചുറ്റൽ ചില ഭാഗത്ത് നിന്ന് കാണുമ്പോൾ ഇതിലാണ് പുതുമ എന്ന് പറഞ്ഞ് ഈയാമ്പാറ്റകൾ വെളിച്ചം കാണു തീ കാണുന്നിടത്ത് വെളിച്ചമാണെന്ന് തെറ്റിദ്ധരിച്ച് ആ തീയിലേക്ക് ചെന്ന് ചാടി ജീവൻ ഹോമിക്കുന്നത് പോലെ വിശ്വാസം ഹോമിക്കാൻ ചില വാചക കസർത്തുകളുടെ പിന്നാലെ കൂടുന്ന സാഹചര്യം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതാണ് ഇബ്നു കസീർ പറയുന്നത്. വഖാലു, അവർ പറയുന്നു, റബ്ബന ഞങ്ങളുടെ രക്ഷിതാവേ, ഇന്നാത്തായന സാദത്തന, ഞങ്ങളുടെ ശ്രേഷ്ഠന്മാരെ ഞങ്ങൾ അനുസരിച്ചു, ഒക്കുബറ അന, ഞങ്ങളിലുള്ള ഉലമാ എന്ന് ഞങ്ങൾ മനസ്സിലാക്കിയവരെയും ഞങ്ങൾ അനുസരിച്ചു, പക്ഷേ ഫാലല്ലൂന സബീൽ, അവര് ഞങ്ങൾക്ക് നേർമാർഗത്തിൽ ഞങ്ങൾ അവർ വഴിതെറ്റിക്കുകയാണ് ചെയ്തത്. അതായത് ഇത്തവായന സാദത്ത വഹുമുൽ ഉമറാ ഉവൽ കുബറ മിനൽ മഷീഹ, ഞങ്ങളുടെ നേതാക്കന്മാരെന്നും അതേപോലെ തന്നെ ഗുരുതുര്യരെന്നുമൊക്കെ ഞങ്ങൾ മനസ്സിലാക്കിയ ആളുകളെ ഞങ്ങൾ പിന്തുടർന്നു. എന്നിട്ട് വഹാലഫുന റുസുല, ദൂതന്മാർക്ക്, നിന്റെ പ്രവാചകന്മാരെ ഞങ്ങൾക്ക്, പ്രവാചകന്മാർക്ക് ഞങ്ങൾ എതിര് നിന്നു. വയത്തക്കതിന അന്നഅന്തഹും ഷൈആ, ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ഉപദേശിച്ച ആളുകളുടെ കയ്യിൽ എന്തൊക്കെയൊക്കെ കോപ്പുണ്ട് എന്ന് ഞങ്ങൾ ധരിച്ചു, ഞങ്ങൾ വിശ്വസിച്ചു. വഅന്നഹും അലാ ഷൈഇൻ, അവരുടെ അടുത്തും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയുണ്ട് എന്നൊക്കെയാണ് ഞങ്ങൾ ധരിച്ചത്. പക്ഷേ ഫൈദനുഹും ലൈസു അലാ ഷൈഇൻ, ഇപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി അവരുടെ അടുത്തൊരു കോപ്പുമില്ല, ഒരു ചുക്കുമില്ല എന്ന് മനസ്സിലായി. പക്ഷേ അത് മനസ്സിലായപ്പോഴേക്ക് ഞങ്ങൾ അങ്ങേയറ്റം വഴികേടിന്റെ അവസ്ഥയിലെത്തിയല്ലോ. അതുകൊണ്ട് റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവെ, ആത്തിഹിം, ഞങ്ങളെ വഴിതെറ്റിച്ച ഈ ആളുകൾക്ക് നീ നൽകണമേ അൽഇഹ്സാനി മിനൽ അദാബ്, ശിക്ഷയിൽ നിന്നുള്ള ഇരട്ടി നൽകണമേ. അതായത് അവർ വഴിതെറ്റിയെന്ന് മാത്രമല്ല, ഞങ്ങളെ വഴിതെറ്റിക്കുക കൂടി ചെയ്തുവല്ലോ, അതുകൊണ്ട് അവർക്ക് ഇരട്ടി ശിക്ഷ നീ നൽകണം. വല്ലാനഹും ലാനം കബീറ, അവരെ വലിയ ശാപം ശപിക്കുകയും ചെയ്യണം. അഥവാ ഒരു നിലക്കുള്ള ആനുകൂല്യത്തിനും അനുഗ്രഹത്തിനും അവരെ നീ തെരഞ്ഞെടുക്കുകയോ പരിഗണിക്കുകയോ ചെയ്യരുത് എന്ന് നേതാക്കന്മാർക്കെതിരെ അനുയായികൾ പ്രാർത്ഥിക്കുന്ന അതിദയനീയമായിട്ടുള്ള രംഗം അവിടെ വരാനുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സത്യവിശ്വാസികൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ ദീൻ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പാരമ്പര്യമായി പകർന്നു കിട്ടിയിട്ടുള്ളതാണ്. ആ പാരമ്പര്യ വിശ്വാസങ്ങളെ കളഞ്ഞുകുളിക്കുന്ന ഒരു ശൈലിയുടെ ഒപ്പവും നിന്നാൽ ആത്യന്തികമായി നമ്മൾ രക്ഷപ്പെടില്ല എന്ന സംഗതി നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അള്ളാഹുവിന്റെ പൊരുത്തം ലഭിക്കാൻ ആവശ്യമായ പൂർവ്വസൂരികളെ ഫോളോ ചെയ്യുക എന്ന, ആ മുഅ്മിനീങ്ങൾ നടന്നുവന്ന മാർഗത്തെ അനുസരിക്കുക എന്ന ആ കൃത്യമായ വളരെ സേഫായ റൂട്ട്,
അത് നമ്മൾ സെലക്ട് ചെയ്യണം. അള്ളാഹു നമുക്ക് അനുഗ്രഹം നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബി അജ്മഈന. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.